ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സിലും നിൻ മുഖമിൻ ഹൃദയത്തിനാനന്ദമേ ആരാധ്യൻ യേശു പര വണങ്ങുന്നു ഞാൻ പ്രിയനേ തേജസ്സിലും നിൻ മുഖമിൻ കർത്താവായ ഈശോയെ, ക്രൂശിതൻ്റെ കൂടെയുള്ള യാത്രയുടെ ഈ 25-ാം ദിനത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് നിൻ്റെ തിരുസന്നിധിയിലായിരിക്കുകയും നിന്നെ ആരാധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ച് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് വിശ്രമത്തിനായി ഞങ്ങൾ നീങ്ങുന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും നിൻ്റെ തിരക്കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. അനേകരുടെ പാപപരിഹാരത്തിന് വേണ്ടി സ്വയം ബലിയായി തീർന്ന ക്രൂശിതനായ ഈശോനാഥ, ഞങ്ങളുടെയും അനേകം തലമുറകളുടെയും രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും മധ്യയുള്ള മൂന്നാണികളിൽ ഇന്നോളം ആരും അനുഭവിക്കാത്ത കൊടൂര വേദനകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മരണപ്പെട്ടവനെ, നിന്റെ ദാനമായ ഈ ജീവിതം മുഴുവൻ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്നെ ഞങ്ങൾ ഏകരക്ഷകനായി കണ്ട് വണങ്ങി കുമ്പിട്ട് ആരാധിക്കുന്നു. പാപം മൂലം പറുദീസ നഷ്ടപ്പെട്ട ദൈവജനത്തിന് രക്ഷയ്ക്കായിട്ടാണല്ലോ നാഥ നീ ഭൂമിയിൽ അവതരിച്ചത്. കാൽവരിയിലെ ബലിയിലൂടെ നീ ഞങ്ങളെ നിന്റെ രക്ഷയിലേക്ക് ക്ഷണിച്ചു. ഭൂമിയുടെ അതിർത്തികൾ വരെ ഞങ്ങളെ നിൻ്റെ രക്ഷയുടെ സുവിശേഷം അറിയിക്കുവാൻ നീ ചുമതലപ്പെടുത്തി. നീ പഠിപ്പിച്ച പ്രാർത്ഥനയും നീ നൽകിയ കൽപ്പനയുമായി നിൻ്റെ രക്ഷ അനേകർക്ക് നൽകുവാൻ ഭൂമിയുടെ അതിർത്തികൾ വരെയും പോയ എല്ലാ വൈദിക സമർപ്പിത അൽമായ പ്രേക്ഷിതരെയും നിൻ്റെ മുൻപിൽ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. നീ വാഗ്ദാനം ചെയ്ത മോചനത്തിൻ്റെ വത്സരം കാത്തിരിക്കുന്ന സമൂഹങ്ങളിൽ നിൻ്റെ പ്രത്യാശയുടെ കൽപ്പനയുമായി കടന്നു വന്ന നിൻ്റെ പ്രേക്ഷിതരെ നീ കടാക്ഷിക്കണമേ. ശാരീരികവും മാനസികവുമായ ഒട്ടനവധി വെല്ലുവിളികൾ അവർക്ക് നേരെ ഉയരുമ്പോൾ നിൻ്റെ കരുണ നിറഞ്ഞ കരങ്ങൾ അവർക്ക് മേൽ നീ നീട്ടണമേ. ദൈവപുത്രനായി അനേകരുടെ പാപങ്ങളുടെ മോചനദ്രവ്യമായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന നിനക്ക് പോലും കുരിശുമരണം വിധിച്ച ലോകത്തിൽ നിനക്ക് പകരം ബറാബാസിൻ്റെ മോചനം ആവശ്യപ്പെട്ട സമൂഹത്തിൽ നിൻ്റെ പ്രേക്ഷിതർ സുരക്ഷിതരല്ല എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടല്ലോ നാഥ. ലോകവും മനുഷ്യനും പിശാചും നിൻ്റെ പ്രേക്ഷിതർക്ക് പീഡനങ്ങളുടെ നാളുകൾ വിധിക്കുമ്പോൾ കുരിശിനെ പുലുകിയ നിൻ്റെ സ്ഥൈര്യവും പീഡിപ്പിച്ചവനോട് പോലും ക്ഷമിച്ച നിൻ്റെ മനസാന്നിധ്യവും സ്നേഹവും നീ അവർക്ക് നൽകണമേ. സ്വന്തം സഹോദരങ്ങളുടെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടി തോക്ക് ചൂണ്ടി നിൽക്കുന്ന പട്ടാളക്കാരുടെ മുൻപിൽ മുട്ടുകുത്തി നിന്ന് കരഞ്ഞപേക്ഷിച്ച സിസ്റ്റർ ആൻറോസിനെ പോലെയും തെരുവോരങ്ങളിൽ അലഞ്ഞുതിരിയുന്ന പാവപ്പെട്ടവരെയും ആരോരുമില്ലാത്തവരെയും കൈക്കുമ്പിളിൽ കോരിയെടുത്ത് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിതം അവസാനിപ്പിച്ച മദർ തെരേസയെ പോലെയും അനേകം സമർപ്പിത സഹോദരങ്ങൾ ഈ ഭൂമിയിലെ സഹോദരങ്ങൾക്ക് വേണ്ടി നിൻ്റെ മുൻപിൽ മാധ്യസ്ഥ്യം യാചിക്കുന്നുണ്ട്. ലോകം വെച്ച് നീട്ടുന്ന അപമാന ഭാരങ്ങൾ അത്രയും ചുമലിലേറ്റുകൊണ്ട് നിൻ്റെ പീഡാസഹനങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് അവരുടെ ചെറിയ സഹനങ്ങളെയും സമർപ്പിച്ച് അവർ പ്രാർത്ഥിക്കുമ്പോൾ ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിഞ്ഞിരിക്കുന്ന എല്ലാ സമർപ്പിതരെയും അൽമായ പ്രേക്ഷിതരെയും നിൻ്റെ അനുഗ്രഹത്താൽ നീ കടാക്ഷിക്കണമേ. സ്നേഹത്തെ അഴമാർന്ന നിൻ മഹത്യാഗത്തെ
അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനവും നിനക്ക് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുവാൻ നിന്റെ വിശിഷ്ടമായ പദ്ധതിയിൽ പങ്കാളികളായിത്തീർന്ന നിന്റെ പ്രേക്ഷിതരുടെ എല്ലാ പ്രവർത്തികളിലും അവർക്ക് ധൈര്യവും കൃപയും അനുഗ്രഹവും നീ നൽകണമേ. ചുറ്റും ക്ലേശിക്കുന്നവരിൽ പീഡ അനുഭവിക്കുന്നവരിൽ നിന്നെ കണ്ട് നിനക്ക് വേണ്ടിയുള്ള സേവനമാണ് ഇതെല്ലാം എന്ന ചിന്തയോടെ മറ്റൊരുവൻ്റെ കണ്ണിലെ പ്രകാശവും ചുണ്ടിലെ ചിരിയുമാകുവാൻ നീ അവരെ അനുഗ്രഹിക്കണമേ. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പഠിപ്പിച്ച പൊന്നുതമ്പുരാനെ, കുരിശോളം വലിയ സ്നേഹമില്ലെന്ന് കാണിച്ചു തന്ന ദിവ്യനാഥ, മറ്റൊരുവൻ്റെ വേദന എൻ്റെ വേദനയായി കണ്ട് അവൻ്റെ കൂടെ നിൽക്കുവാനും സാധിക്കുന്നിടത്തോളം നന്മ ചുറ്റുമുള്ളവർക്ക് നൽകുവാനും ഞങ്ങളെയും നീ അനുഗ്രഹിക്കണമേ. ഇന്നേ ദിവസം ആശീർവാദത്തിനായി നിൻ്റെ മുൻപിൽ മുട്ടുകുത്തുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ലോകത്തിന് മുൻപിൽ കൈകൾ നീട്ടി മാധ്യസ്ഥം വഹിക്കുന്ന എല്ലാ സമർപ്പിത പ്രേക്ഷിതരെയും അൽമായരെയും എല്ലാ സന്യസ്തരെയും നിൻ്റെ തിരക്കരങ്ങളിൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളെയും അവരെയും എല്ലാം നീ അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ധന്യമാക്കണമേ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.